നമസ്കാരം. വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണ മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടാറുള്ളത്. എന്നാൽ ഇത്തവണ അടിയന്തിരമായി സി പി എം സെക്രട്ടേറിയറ്റ് വിളിച്ചു കൂട്ടുന്നു, ചില കൂടിയാലോചനകളൊക്കെ നടക്കുന്നു. ഒപ്പം തന്നെ പുറത്തു വരുന്ന ഒരു വാർത്തയനുസരിച്ച് കോടിയേരി ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ മാറാൻ പോകുന്നു. അതൊരു പക്ഷേ കേരള ജനത പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇടയ്ക്ക് അദ്ദേഹം ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒരു ഇടവേള എടുത്തതുമാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന മാറ്റം അവിടെയൊന്നുമല്ല, മന്ത്രിസഭയിലാണ്. മന്ത്രിസഭയിൽ പ്രകടന മികവ് കൊണ്ട് പുറകിൽ നിൽക്കുന്ന ചില മന്ത്രിമാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ നിരവധി പരാതി കേൾപ്പിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പകരം സ്പീക്കർ സ്ഥാനം രാജിവെച്ചിട്ട് എം ബി രാജേഷ് ആരോഗ്യമന്ത്രിയായി, വീണ ജോർജ് സ്പീക്കറായി മാറാൻ പോകുന്നു. ഒപ്പം തന്നെ അവർ ലക്ഷ്യം വെക്കുന്ന രണ്ട് കാര്യമാണ്, കേരള നിയമസഭയിൽ ഇതുവരെ ഒരു വനിത സ്പീക്കറായിട്ടില്ലാത്തതിനാൽ ഇതാ ഞങ്ങളൊരു വനിതയെ സ്പീക്കറാക്കിയിരിക്കുന്നു എന്ന തരത്തിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കി മന്ത്രിമാരുടെ പ്രകടന മികവിൻ്റെ ആ പോരായ്മകളെല്ലാം മറച്ച് ഈ സ്പീക്കർ, അതായത് ഒരു വനിതയെ ഞങ്ങൾ സ്പീക്കറാക്കുന്നു എന്ന തരത്തിൽ അതിനെ മാത്രം വലിയ പർവ്വതീകരിച്ച് വാർത്ത കൊടുക്കുകയും വീണ ജോർജിൻ്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള പ്രകടനത്തിൻ്റെ പോരായ്മകൾ ഒളിപ്പിക്കാനും ശ്രമിക്കും അവർ. തീർച്ചയായിട്ടും വലിയ ചർച്ചകളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട്, മന്ത്രിസഭയിൽ തന്നെ ചില അഴിച്ചുപണികളൊക്കെ നടത്താൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഇനി എന്തും ഏതും വിവാദമാക്കുന്ന കേരളത്തിൽ ദാ പുതിയൊരു വിവാദം. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അമിത്ഷായെ വിളിച്ചു, അതിന് കോൺഗ്രസ് വിവാദമുണ്ടാക്കുന്നു. എന്താ അമിത്ഷായെ വിളിച്ച കുഴപ്പം? അമിത്ഷാ ആരാണ്? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ ഈ കേരളത്തിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുഖ്യ അതിഥിയായി വിളിച്ചാൽ എന്താണ് വിവാദം? അതിനകത്ത് എന്താണ് വിവാദം മനസ്സിലാവുന്നില്ല. ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷായെ വിളിച്ചതാണോ കുഴപ്പം, അതോ അമിത്ഷാ ബി ജെ പിക്കാരനായതാണോ കുഴപ്പം? കേന്ദ്ര മന്ത്രിസഭയുടെയോ കേന്ദ്രമന്ത്രിമാരുടെയോ പങ്കാളിത്തമില്ലാതെ എന്തൊക്കെ കാര്യം ഒരു സംസ്ഥാന സർക്കാരിന് നടത്താൻ പറ്റും ഒറ്റയ്ക്ക്? വളരെ നാമമാത്രമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടത്താൻ പറ്റൂ എന്ന് സാമാന്യബോധമുള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ എന്താണ് വിഷയം? എന്താണ് വിവാദം? ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിളിച്ചാൽ അത് വിവാദമാക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. നാളെ ഒരുപക്ഷേ നരേന്ദ്രമോദിയെയും ക്ഷണിച്ചേക്കാം, അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ വന്നേക്കാം, വരാതേ ഇരിക്കാം. പക്ഷേ അങ്ങനെ വിളിക്കുമ്പോൾ അതെങ്ങനെയാണ് വിവാദമാക്കാൻ പറ്റുന്നത്? അതാണ് മനസ്സിലാവാത്തത്. കേരള സമൂഹത്തിനെ നിങ്ങൾ ചില റൂട്ടിലൂടെ നയിച്ചുകൊണ്ട് പോകുന്നു, ഞങ്ങളുടെ പുറകെ ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ വന്നോണം എന്ന് നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയോ ഒന്നുമില്ലല്ലോ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിലേക്ക് വിളിക്കുന്നത്, ക്ഷണിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിന് സൗകര്യമുണ്ടെങ്കിൽ വരും, ചിലപ്പോൾ വരാതെ ഇരിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമിത്ഷായ്ക്ക് കേരളത്തിൽ വന്നിനി റാലി നടത്താനോ മറ്റൊന്നിനും പറ്റില്ല, വീഡിയോ കോൺഫറൻസ് വഴി മാത്രമേ പറ്റുള്ളൂന്നൊക്കെ തള്ളിമറിച്ച ചില ഇടതുപക്ഷക്കാരുണ്ട്, പി പി ദിവ്യയും മറ്റുമൊക്കെ. അക്കൂട്ടത്തിൽ അമിത്ഷായുടെ ഈ തടിയൊന്നും പോരാ എന്ന് ഡയലോഗ് അടിച്ച മഹാനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേ പിണറായി വിജയൻ തന്നെ ഇന്നിപ്പോൾ അമിത്ഷായെ വള്ളംകളി കാണാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. കോൺഗ്രസ് പതിവ് പോലെ നിന്നിട്ട് ബി ജെ പിയും സി പി എം കൂടെ ഒത്തുകളിയാണ്. എന്ത് മണ്ടന്മാരാണ് ഇവർ! കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി. ഇവിടെ നടക്കുന്ന ഒരു ചടങ്ങിൽ കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുന്നു, അതിലെന്താണ് വിവാദം? നിങ്ങളിരുന്നാൽ നിങ്ങൾക്കും വിളിക്കേണ്ടി വന്നാൽ വിളിക്കില്ലേ? നിങ്ങൾ വിളിക്കേണ്ടി വരുമല്ലോ. മോദിയോ അമിത്ഷായോ ഇവിടെ വന്നാൽ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് പോയിട്ട് സ്വീകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വരുമല്ലോ. അതോ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമോ? ഇല്ലല്ലോ. എന്തേ ഇവിടെയുള്ള ഓരോ സംസ്ഥാന മന്ത്രിമാരും ഡൽഹിയിൽ പോകുമ്പോൾ ഓരോ കേന്ദ്രമന്ത്രിയെ കാണേണ്ടി വരുമ്പോഴൊക്കെ ഉപഹാരം കൊടുക്കുകയും ഷാൾ അണിയിക്കുകയും അവരുടെ മുന്നിൽ തൊഴുതു നിൽക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇതൊക്കെ തന്നെയല്ലേ നടന്നത്? അല്ലാതെ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇതിൽ വിവാദം എന്താണ്? അതാണ് മനസ്സിലാകാത്തത്. മലയാളികൾ പ്രബുദ്ധ മണ്ടന്മാരായതുകൊണ്ട് നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള മിഥ്യാധാരണയാണ്. നടക്കട്ടെ, അല്ലാതെ ഇപ്പോൾ ഇതിനെ കൂടുതലെന്തോ പറയാൻ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നോക്കിയാൽ, കുഞ്ചാക്കോ ബോബൻ നിർത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. കുഞ്ചാക്കോ ബോബൻ ചിത്രമായിട്ടുള്ള എന്നാ താൻ കൊണ്ട് കേസ് കൂടു എന്ന ചിത്രം റിലീസാക്കുന്നതിന് മുമ്പേ ഒരു പോസ്റ്റർ വിവാദമായതാണ്. കുഴിയുണ്ട്, തിയേറ്ററിലോട്ട് വരുമ്പോൾ സൂക്ഷിക്കണമെന്നും മറ്റുള്ള തരത്തിലുള്ള ഒരു പോസ്റ്ററായിരുന്നു.
അത് വലിയ വിവാദമായി. പക്ഷേ ആ സിനിമയ്ക്ക് വലിയ ഗുണമായി. അത്യാവശ്യം ആ സിനിമ നല്ല രീതിയിൽ തന്നെ വിജയിച്ചു കഴിഞ്ഞു. ഇതാ അടുത്ത പോസ്റ്ററും കൊണ്ട് കുഞ്ചാക്കോവും വരുന്നു. കൊല്ല പക്ഷേ തോൽപ്പിക്കാനാവില്ല. എന്നിട്ട് ചെകുവേരയുടെ രൂപത്തിൽ കുഞ്ചാക്കോവ് നിൽക്കുന്ന പോസ്റ്ററാണ് ഇത്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകൾക്കിട്ടുള്ള ഒരു ചൊറിച്ചിലാണെന്ന് തോന്നുന്നു. റിപ്പീറ്റ്, ഇത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകൾക്കുള്ള ഒരു കോട്ടാണ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അവർ ഈ പോസ്റ്ററും വിവാദമാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ പണ്ട് എസ് ടി കോളേജിൽ പഠിക്കുമ്പോൾ കുഞ്ചാക്കോ ബോബൻ കേസുകാരനായിരുന്നോ എന്ന തരത്തിൽ ചില സംശയങ്ങൾ ചില കമ്മ്യൂണിസ്റ്റുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുഞ്ചാക്കോ ബോബൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു സമയത്ത് കേരളം ഭരിക്കുന്നത് ആര് എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അന്ന് ചിലരൊക്കെ പറഞ്ഞു നടന്നത് എം ശിവശങ്കരനായിരുന്നു കേരളം ഭരിക്കുന്നത് ഭരിച്ചുകൊണ്ടിരുന്നത് എന്നാണ്. എന്നാൽ ആ സംശയം മാറി യഥാർത്ഥത്തിൽ കേരളം ആരാണ് ഭരിക്കുന്നത് എന്നറിയാൻ ദാ ഈ ചിത്രമൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. ആരാണ് കേരളം ഭരിക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.